നമസ്കാരം എല്ലാവർക്കും. എസ് പി സത്യൻ്റെ ഏറ്റവും പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ മെനു എന്ന് പറഞ്ഞെങ്കിൽ അയല പെരിപ്പെരി. പെരിപ്പെരി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കറിയാം റെഡിയായിട്ട് കിട്ടുന്ന ഒരു പൗഡർ, സ്പൈസി പൗഡറാണ്. ചില്ലിയും ഗാർലിക്കും എല്ലാം കൂടിയിട്ടുള്ളതാണ്. അപ്പോൾ അത് മിക്സ് ചെയ്തിട്ട് അയല എങ്ങനെ നമുക്ക് ഒരു പെരിപ്പെരി മസാലയിൽ അയല കുക്ക് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അയല പെരിപ്പെരിക്ക് വേണ്ടിയിട്ട് നമ്മൾ രണ്ട് രീതിയിലാണ് കുക്ക് ചെയ്യുന്നത്. ആദ്യം തന്നെ അത് ഗ്രില്ല് ചെയ്തെടുക്കും. ഒരു ഹാഫ് കുക്കാക്കി എടുത്തതിന് ശേഷം പിന്നെ നമ്മളത് വാഴയിൽ പൊതിഞ്ഞിട്ട് പൊള്ളിച്ചെടുക്കും. അപ്പോൾ അതാണ് രണ്ട് രീതി. ആദ്യം ഗ്രില്ലും ചെയ്യും, പിന്നെ അതിന് ശേഷം പൊള്ളിക്കുകയും ചെയ്യും. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അത് നിങ്ങൾ ട്രൈ ചെയ്താലേ അതറിയുള്ളൂ കേട്ടോ. നമ്മൾ അയല പെരിപ്പെരി ഉണ്ടാക്കാൻ ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലെ ഒരു നാല് മരക്കമ്പ്, എന്ത് മരങ്ങളും ആയിക്കോട്ടെ കേട്ടോ, ഇതുപോലെ നമുക്ക് സെറ്റ് ചെയ്ത് വയ്ക്കണം. മണ്ണിൽ കുഴിച്ച് അതിൻ്റെ കാലുകളൊക്കെ അത്യാവശ്യം ഉറപ്പിച്ചതിന് ശേഷം ഇത് എന്താ പറയുക, വിട്ടു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്, അകന്നു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമുക്ക് കമ്പിയൊക്കെ ഇട്ടെന്ന് കിട്ടാം. കമ്പി ഇല്ലെങ്കിലും വള്ളിയായാലും മതി, പക്ഷെ ഇപ്പോൾ അടിയിൽ തീരാൻ പോണതിൻ്റെ പേരിലാണ് ഇങ്ങനെ ഇരുമ്പിൻ്റെ കമ്പി വെച്ചിട്ട് കിട്ടുന്നത്. ഇങ്ങനെ ആകുമ്പോൾ അത് നല്ല സ്ട്രോങ് ആയിട്ടിരിക്കുകയും ചെയ്യും. തീ അടിയിൽ കൊടുക്കുമ്പോൾ വള്ളികൾ അല്ലെങ്കിൽ മറ്റെന്താ പറയുക ചരടൊക്കെ ആണെങ്കിൽ കത്ത് പിടിച്ച് പോയി അത് പൊട്ടി പോകാനുള്ള ചാൻസ് ഉണ്ട്. അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കമ്പി ഉപയോഗിച്ചിട്ടുള്ളത്. നമുക്കിനി അടുത്തതായിട്ട് നമ്മുടെ ഈ രണ്ട് എന്താ പറയുക കുറ്റികൾ വെച്ചിട്ടില്ലേ, മരക്കുറ്റികൾ വെച്ചതിൻ്റെ ഇടയിലായിട്ട് കുറച്ച് മണ്ണ് മാറ്റി ഒരു ചെറിയ കുഴി പോലെ സെറ്റ് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതങ്ങോട്ട് ചെയ്യാം. നമ്മളിപ്പോൾ കുഴിയൊക്കെ എടുത്തിട്ട് എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് വേണ്ടത് കെട്ടുകമ്പി ഇടുക. കെട്ടുകമ്പി എടുത്തിട്ട് നമുക്ക് ഈ രണ്ട് കുറ്റികളുണ്ടല്ലോ അതിന് ഇടയിൽ നമുക്ക് ഇതുപോലെ കെട്ടണം. ലൈനായിട്ട് ഇങ്ങനെ വലിച്ച് കെട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അയല ഇതുമ്പോഴാണ് നമ്മൾ കെട്ടി തൂക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് കുറച്ച് ടൈറ്റായിട്ട് നമുക്കൊന്ന് വച്ച് പിടിപ്പിക്കാം. നമ്മുടെ പെരിപ്പെരി ചെയ്യാനുള്ള അയിലെത്തിയിട്ടോ. ഇതിനി നമുക്ക് എന്താ ചെയ്യേണ്ടതെങ്കിൽ അകവും അതായത് ഉൾഭാഗവും പുറം ഭാഗവും നന്നായിട്ട് ക്ലീൻ ചെയ്യുക. തലയും വാലൊന്നും വെട്ടണ്ട കേട്ടോ. നമ്മുടെ അയിലൊക്കെ ക്ലീൻ ചെയ്ത് വന്നിട്ടുണ്ട്. പറഞ്ഞ പോലെ തന്നെ വയറ് മാത്രം ക്ലീൻ ചെയ്തിട്ടുള്ളൂ, തലയും വാലും വെട്ടിയിട്ടില്ല. നമുക്കിനി ഇതുപോലെ ഫയർ സെറ്റാക്കണം. അപ്പോൾ അതിന് വേണ്ടി വീട്ടിലത്തെ ചുള്ളിക്കമ്പുകൾ, ചിരട്ട, പഴയ എന്താ പറയുക ചെറിയ വിറകൾ അതൊക്കെ ഉണ്ടെങ്കിൽ അത് മതിട്ടാ. ഇനി നമ്മുടെ പെരിപ്പെരി അയിലേക്കുള്ള മസാല പ്രിപ്പറേഷനാണ്. കാശ്മീരി ചില്ലി പൗഡർ, ചില്ലി ഫ്ലേക്സ്, അതിനുശേഷം നമുക്ക് നല്ല കട്ടതൈരിനെ കട്ടതൈര് അല്ലെങ്കിൽ വീട്ടിലുള്ള തൈരായാലും മതി, തൈര് മിക്സ് ചെയ്യുക. അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പ്. ഇതാണ് നമ്മുടെ പെരിപ്പെരി മസാല പൗഡർ. ഇത് ഇതുപോലുള്ള ജാറുകളിലേക്ക് വരും. ഇത് നമുക്ക് കുറച്ച് രണ്ട് സ്പൂണൊക്കെ മതി. രണ്ട് സ്പൂൺ എടുത്ത് നമ്മുടെ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാലക്കൂട്ടിലേക്ക് ചേർക്കുക. ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. നിങ്ങൾക്ക് ഡ്രൈ ആയിട്ടാണ് വരുന്നതിന് കിട്ടുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൊണ്ട് സ്പ്രിങ്കിൾ ചെയ്തിട്ട് ഒന്ന് ലൂസാക്കിക്കോളൂ. നമ്മുടെ മസാല നന്നായിട്ട് അയിലേമിലൊക്കെ തേച്ച് പിടിപ്പിക്കുക. തേച്ച് പിടിപ്പിച്ച ശേഷം ഒരു അരമണിക്കൂറോളം നമുക്ക് വയ്ക്കാം ശരിക്കും അയിലേമിലൊക്കെ മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അരമണിക്കൂറിന് ശേഷം നമുക്ക് കുക്കിങ് തുടങ്ങാം. നമുക്ക് എല്ലാ അയിലയുടെയും വാലുമ്പോൾ കൂടെ കമ്പി ഇങ്ങനെ കെട്ടുകമ്പിനെ കെട്ടിവെക്കുന്നത് നന്നായിരിക്കും കേട്ടോ. ഇനി ഇതൊക്കെ നിങ്ങളുടെ ഐഡിയ വെച്ചിട്ട് ചെയ്യാം, ഇതുപോലെ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല. നമ്മുടെ ഉദ്ദേശം അയല ഈ ഫയറിൽ കിടന്നിട്ട് ഒന്ന് ഹാഫ് കുക്ക്ഡ് ആവണം, അത്രയേ ഉള്ളൂ. അപ്പോൾ അതിനെന്താ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാട്ടോ. ഇത് കാണുന്ന പോലെയല്ല കേട്ടാ, നന്നായിട്ട് പുക കണ്ണിലേക്ക് അടിച്ചിട്ടേ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. Thank you.
ഇപ്പം ഏതാണ്ട് സന്ധ്യയായി, ഇരുട്ടായി തുടങ്ങി പുറത്തുനോക്കി. അപ്പം നമുക്ക് ഈ സാധനം എടുക്കാം. എന്തായിരുന്നാലും ഹാഫ് കുക്ക്ഡായി. അപ്പോൾ ഇനി പതുക്കനെ ഈ കെട്ട് കമ്പിയിൽ നിന്ന് ഈ അയില നമുക്ക് പതുക്കനെ ഓരോന്നോരോ എന്നിട്ട് എടുത്തിട്ട് അടുത്ത പരിപാടിയിലേക്ക് പോകും. അടുത്ത പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി ഇത് ചുട്ടെടുക്കലാണ്, മീൻ അല്ല ചുട്ടെടുക്കലോട്ടെ പൊള്ളിച്ചെടുക്കലാണ്. നമുക്ക് സാധാരണയായിട്ട് മീൻ പൊള്ളിക്കുമ്പോൾ എടുക്കുന്ന പോലെ ഒരു വാഴലെടുക്കുക. അതിനുശേഷം അയില വെച്ചിട്ട് നേരത്തെ നമ്മൾ അയിലമ്മ പുരട്ടിയ പെരി പെരി മസാല ഉണ്ടല്ലോ, അതേ സെയിം മസാല തന്നെ നമുക്ക് ഇതുപോലെ തേച്ചിട്ട് കുറച്ച് ഉള്ളിയും പിന്നെ മിൻറ്റ് ലീവ്സും കൂടി ഇട്ട് ഇട്ടിട്ട് ഇങ്ങനെ പൊതിഞ്ഞ് വാഴലിൽ പൊതിഞ്ഞ് ടൈറ്റായിട്ട് കെട്ടാം. നമുക്കൊരു ചീനച്ചിട്ട് എടുത്തിട്ട് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടാക്കിയതിന് ശേഷം നമുക്ക് വാഴയിൽ പൊതിഞ്ഞ് വെച്ചിട്ടുള്ള മീൻ എടുത്തിട്ട് അതിൽ വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്യാം. നമ്മുടെ പെരി പെരി അയില കുക്കായുണ്ട്. അപ്പോൾ വാഴയിലേക്ക് ഒന്ന് മാറ്റി വയ്ക്കുക. വാഴയില മാറ്റിയിട്ട് അയിലേനെ നമുക്ക് പുറത്തേക്ക് എടുത്ത് നോക്കാം. അയിലേനെ പുറത്തേക്ക് എടുക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ലാണ് വരും, കാരണം മിൻറ്റ് ലീവ്സിൻ്റെ ആ ഓണിയൻസിൻ്റെ സ്മെല്ല്, പ്രത്യേകിച്ച് പിന്നെ പെരി പെരി മസാലയായിട്ട് മിക്സ് ചെയ്തിട്ടുള്ള സ്മെല്ലുണ്ടല്ലോ, അതൊക്കെ ഉണ്ടല്ലോ. അയില നല്ല രസമുണ്ട് കാണാൻ, പിന്നെ നല്ല ജ്യൂസി ലുക്കാണ് അതിനുള്ളത്. എന്തായാലും എൻ്റെ ഈ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കട്ടെ. അയില പെരി പെരി നല്ലൊരു സംഭവമാണ്.